അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള മുഹിബ്ബീങ്ങൾ, മുത്തുനബിയെക്കുറിച്ച് പറയുന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ അനുയായികളെ, സ്വഹാബാക്കളെ ഇത്രമാത്രം സ്നേഹിച്ചുകൊണ്ട് അവരെ ഒരു നിരക്കും വേദനിപ്പിക്കാത്ത ആ നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതിനൊക്കെ ഉദാഹരണമായ ഒരു വളരെ പ്രധാനപ്പെട്ട, വളരെ ചിന്തനീയമായ, വളരെ ഗൗരവമായ ഒരു ചരിത്രം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ, ഒരിക്കൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ ഒരു പാവപ്പെട്ട സ്വഹാബി, ആ സ്വഹാബി എന്നും ചിന്തിക്കുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട ഹബീബിന് എന്തെങ്കിലും ഒരു നല്ല ഹദിയ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുക്കണമെന്ന്. പക്ഷേ കൂടുതൽ കയ്യിലൊന്നും പണമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറേ ദിവസങ്ങൾ തീരുമാനിച്ചുകൊണ്ട് അവസാനം ആ സ്വഹാബി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദ്റത്തിലേക്ക് കുറച്ച് മുന്തിരിയുമായി, സ്വഹാബാക്കളൊക്കെയുമുള്ളതായ ഒരു സദസ്സിലേക്ക് ആ പാവപ്പെട്ട സ്വഹാബി കുറച്ച് മുന്തിരിയുമായി കുറേ ദിവസത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുക്കണമെന്നുള്ള വളരെ ആഗ്രഹത്തോടുകൂടെ, കുറേ ദിവസത്തിൻ്റെ സ്വപ്നവുമായാണ്, വളരെ സന്തോഷത്തോടുകൂടെയാണ് ആ സ്വഹാബി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദ്റത്തിലേക്ക് വന്നുകൊണ്ട് മുത്തുനബിയേക്ക് ആ ഹദിയ കൊടുക്കുകയാണ്. അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടെ മുത്തുനബി ആരെയും വേദനിപ്പിക്കുകയില്ലല്ലോ, വല്ലാത്ത സ്വഭാവത്തിൻ്റെ ഉടമയാണല്ലോ ആ സ്വഹാബി കൊണ്ടുവന്നതായ ആ ഹദിയ വളരെ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഈ സ്വഹാബി അവിടെ നിന്ന് കാത്തിരിക്കുകയാണ്, മുത്തുനബി ഞാൻ കൊണ്ടുവന്നതായ ഈ ഹദിയ ഒന്ന് ഭക്ഷിക്കുന്നത് എനിക്ക് കാണണം, ഒന്ന് തിന്നുന്നത് കാണണം. അത് വല്ലാത്ത ആഗ്രഹമായിരുന്നു ആ സ്വഹാബിക്ക്. അങ്ങനെ ആ സ്വഹാബി അവിടെ ഇരിക്കുകയും സ്വഹാബാക്കളൊക്കെയുമുള്ള ഒരു സദസ്സാണത്. അങ്ങനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പൊതി എടുക്കുകയും അതിൽ നിന്ന് പൊട്ടിച്ച് അതിൽ നിന്ന് കുറച്ച് മുന്തിരി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിക്കാൻ തുടങ്ങി. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മുന്തിരി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ അതിൽ നിന്ന് കുറച്ച് ഭാഗം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞതിൻ്റെ ശേഷം ഇയാൾക്ക് വല്ലാത്ത സന്തോഷമാണ്, അൽഹംദുലില്ലാ ഞാൻ കൊണ്ടുവന്നതായ ഈ മുന്തിരി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ സന്തോഷത്തോടുകൂടെ തിന്നിട്ടുണ്ടല്ലോ. മുത്തുനബി ആ നിലക്ക് തന്നെ നല്ല സന്തോഷത്തോടുകൂടെ തിന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്വഹാബാക്കളൊക്കെ ഈ സംഭവം കാണുകയാണ്. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊരു സ്വഭാവമുണ്ടായിരുന്നു. എന്താണെന്ന് പറഞ്ഞാൽ, തൻ്റെ സദസ്സിലേക്ക് ആരെങ്കിലും ഒരു ഹദിയ കൊണ്ടുവന്നാൽ മുത്തുനബി ഒന്നായി അത് തിന്നുകയില്ല, അവിടെയുള്ള എല്ലാവർക്കും അത് കൊടുക്കുകയും ചെയ്യും, അംശയിച്ചു കൊടുക്കും. പക്ഷേ ഇയാൾ കൊണ്ടുവന്നതായ മുന്തിരി മുത്തുനബി ആർക്കും കൊടുക്കുന്നത് കാണുന്നില്ല. മൊത്തം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അതിൽ തിന്നുകയാണ്. അങ്ങനെ മൊത്തം അയാൾ കൊണ്ടുവന്നതായ എല്ലാ മുന്തിരിയും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിന്ന് തീർത്തു. ഇത് കണ്ടപ്പോൾ ആ സ്വഹാബിക്ക് വല്ലാത്ത സന്തോഷമായി, അൽഹംദുലില്ലാ ഞാൻ കൊണ്ടുവന്നതൊക്കെയും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിന്നല്ലോ എന്ന് വല്ലാത്ത സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് അയാൾ വളരെ സന്തോഷത്തോടുകൂടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സദസ്സിൽ നിന്ന് അയാൾ പോവുകയാണ്. പക്ഷേ അവിടെയുള്ള സ്വഹാബാക്കൾ, അവിടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സുള്ള സ്വഹാബാക്കൾക്ക് ഇത് എല്ലാത്തവരെ പതിവിന് എതിരാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ചെയ്തത്. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും എന്ത് എത്ര ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം, എത്ര ഇഷ്ടപ്പെട്ടൊരു സാധനം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് അവിടെ നിന്ന് ഒന്നടങ്കം അവർ തിന്നുകയല്ല, സ്വഹാബാക്കളൊക്കെ വംശിച്ചു കൊടുക്കും. പക്ഷേ ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ അല്ലല്ലോ ചെയ്തത്, അതിന് മൊത്തം തിന്നല്ലോ, ഇതിൻ്റെ പിന്നാലെ എന്തെങ്കിലും ഒരു രഹസ്യം ഉണ്ടാകുമെന്നും സ്വഹാബാക്കൾ അവിടെയുള്ള കൂടെയുള്ള കുറച്ച് സ്വഹാബാക്കൾക്ക് ഒരു സംശയമുണ്ടായിരുന്നു. അങ്ങനെ ആ സ്വഹാബി പോയതിൻ്റെ ശേഷം അവർക്കുള്ള സംശയം തീർക്കാൻ വേണ്ടി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അല്ല നബിയെ, എന്തിനാണ് ഇന്ന് പതിവിന് എതിരായിട്ടാണ് നിങ്ങൾ അത് മൊത്തം തിന്നത്? അങ്ങനെ തിന്നുന്ന ഒരു ആകൃതി, അങ്ങനെ ഒരു ആഗ്രഹം അവിടത്തേക്ക് ഇല്ലെന്ന് നമുക്കറിയാം. പിന്നെ എന്തിനാണ്? അതെന്തെങ്കിലും ഒരു കാരണം വെച്ചിട്ടായിരിക്കാം നിങ്ങളത് മൊത്തം തിന്നാനുള്ള കാരണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു വാക്കുണ്ട്, അവിടെ നിന്ന് അതിനെ ബോധ്യപ്പെടുത്തി കൊടുത്ത ഒരു സംഭവം വല്ലാത്തൊരു അതിശയപ്പെടുന്ന വിഷയമാണ്. കാരണം എത്ര മാത്രമാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വഭാവം നാം
അവിടുത്തെ സ്വഭാവം തൻ്റെ അനുയായികളോട് കാണിച്ചത് ഓഹിച്ചതായ സ്വഹാബാക്കളോട് പറയുകയാണ്, അല്ല സ്വഹാബ, അദ്ദേഹം എനിക്ക് കൊണ്ടുവന്നതായ ആ മുന്തിരി വളരെ അധ്വാനിച്ച് വളരെ കഷ്ടപ്പെട്ട് വളരെ സന്തോഷത്തോടുകൂടെയാണ് അയാൾ എന്നിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ അയാൾ എന്നിലേക്ക് കൊണ്ടുവന്നപ്പോൾ അതിന് ആദ്യമായിട്ട് ഞാൻ അതിനെ തിന്നപ്പോൾ അത് മധുരമായിരുന്നില്ല. അതിൽ ആദ്യം നാം എടുത്ത് ഞാൻ ഒന്ന് തിന്നപ്പോൾ അത് വല്ലാത്ത പുലിയായിരുന്നു, മധുരമായിരുന്നില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചു പോയി, ഞാൻ എങ്കിലും നിങ്ങൾക്കാർക്കെങ്കിലും ഈ ഇതിൽ ഇയാൾ കൊണ്ടുവന്നതായ മുന്തിരി നിങ്ങൾക്കാർക്കെങ്കിലും ഞാൻ തന്നാൽ നിങ്ങളെ തിന്നുന്നതിൻ്റെ ആ നിങ്ങളതിൻ്റെ പ്രതികരണമോ അല്ലെങ്കിൽ അയാളോട് ഇത് പുലിയാണെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു പറഞ്ഞു പോകുമോ എനിക്ക് പേടിയായിരുന്നു. കാരണം അങ്ങനെ പറഞ്ഞാലോ അയാൾക്ക് വല്ലാത്ത വിഷമമുണ്ടാവും, ഞാൻ ഇത്ര കഷ്ടപ്പെട്ടു കൊണ്ടുവന്നതും അതത്ര നന്നായില്ലല്ലോ, അതത്ര ഉഷാറായില്ലല്ലോ എന്നുള്ള ബേജാറതിന് അയാൾക്കുണ്ടാകും. അതുകൊണ്ടാണ് നിങ്ങളാർക്കും തരാതെ ഞാൻ വളരെ സന്തോഷത്തോടുകൂടി അതെനിക്ക് വല്ലാത്ത ഇഷ്ടപ്പെട്ട എന്ന രീതിയിൽ ഞാൻ അതിന് മൊത്തം തിന്ന് കഴിച്ചതിൻ്റെ ഉദ്ദേശം അതാണെന്ന് തൻ്റെ സ്വഹാബാക്കളോട് പറഞ്ഞു. ഇവർ നോക്കുക, എൻ്റെ പ്രിയമുള്ള മുഹിബീങ്ങൾ, എന്തൊരു സ്വഭാവമാണ്! തൻ്റെ പ്രിയപ്പെട്ട ഒരു പാവപ്പെട്ട ഒരു സ്വഹാബി തന്നിലേക്ക് ഒരു ഹദീയമായി വന്നപ്പോൾ അയാളെ ഒരു നിലക്കും വേദനിപ്പിക്കാൻ പാടില്ല എന്നുള്ള വല്ലാത്ത നിർബന്ധ ബുദ്ധിയുമായിരുന്നു. അയാൾ കൊണ്ടുവന്നതായ അത്രയൊന്നും മധുരമില്ലാത്തതായ മുന്തിരി മൊത്തം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിന്നു തീർത്തതിൻ്റെ ഉദ്ദേശം എന്താണ്? അയാളെ സന്തോഷിപ്പിക്കുക, അയാൾക്കതിൻ്റെ സന്തോഷം കിട്ടട്ടെ എന്നുള്ള വല്ലാത്ത ഒരു സ്വഭാവത്തിൻ്റെ ഉടമയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങൾ എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ ഹുസ്നുൽ ഖുൽഖിൻ്റെ വറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മെ നമ്മുടെ ഖുൽഖും നമ്മുടെ സ്വഭാവവും അള്ളാഹു നന്നാക്കി തരുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. ഇൻഷാല്ലാ പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.